ഫലിപോലിനോട് പറഞ്ഞിട്ടുണ്ട്, ബാവാക്ക സത്യൻ എന്ന കരുത്തനായ ഒരു സ്റ്റോപ്പറിൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ കളിച്ചത് കൊണ്ടാണ് എനിക്ക് പേരെടുക്കാൻ പറ്റിയതെന്ന് വളരെ റെസ്പെക്റ്റഡ് ആയിട്ട് ഷറഫ് അലി പറഞ്ഞിട്ട്. സ്പർശനമാർട്സിന്റെ കേരളം സന്തോഷ് ഷോപ്പിംഗ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എനിക്ക് ഇപ്പോൾ ഇക്കാര്യം ചോദിക്കാനുള്ളത്, നമ്മളുടെ ഇപ്പൊ ഈ സൂപ്പർ സ്റ്റുഡിയോയുമായി ഇത്രയധികം വർഷം, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 40 വർഷം ആകാൻ പോകുന്നു അല്ലേ, 40 വർഷം ആകാൻ പോകാൻ, ഈ കാലയളവിൽ കണ്ട നാഷണൽ ഇന്റർനാഷണൽ കളിക്കാരുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്, അവരെ നിങ്ങളുടെ ക്ലബിൽ വരികയും അവരുമായിട്ട് ഇടപെടുകയും അവർ ക്ലബിന് വേണ്ടി കളിക്കുകയും ചെയ്ത ആ ഒരു കാലഘട്ടത്തെ പറ്റി ഒന്ന് പറഞ്ഞാൽ, ആ ഓരോ കളിക്കാരെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ എന്ത് എങ്ങനെയാണ് ഓർക്കാൻ പറ്റുക? ഇപ്പോൾ പിന്നെ ഫുട്ബോള് എന്ന് പറയുന്നത് ഒരു അപൂർവ സിദ്ധിയാണ്. ഒരു ഡേ പെർഫോമൻസ് ഗെയിമാണ് ഫുട്ബോൾ. ഒരു ചില ദിവസം നമ്മൾ ബോൾ പിടിച്ച് കറക്റ്റ് ബോൾ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ വിചാരിച്ച ആളിലേക്ക് എത്തിക്കൊള്ളുന്നില്ല. ഒരു പക്ഷേ ചില ബോളുകളെ നമ്മൾ ക്ലിയർ ചെയ്യുന്ന ബോളുകൾ നമുക്ക് ഫേവറായിട്ട് നമ്മുടെ കളിക്കാരന് കിട്ടുകയും നമ്മൾ ഗോൾ അടിച്ച് വിൻ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അത് ജയപരാജയങ്ങളുടെയും സുഖദുഃഖങ്ങളുടെയും ഒക്കെ ഒരു കളിയാണ്, സമ്മിശ്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ കളിക്കാരെ വിലയിരുത്തുമ്പോൾ പലർക്കും പലതായ ക്വാളിറ്റികളുണ്ട്. എനിക്കൊരു തീരാ നഷ്ടം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ റിട്ടയർഡ് ആയിട്ടുള്ള ലെജൻസ് ആയിട്ടുള്ള കളിക്കാരുടെ വിഷ്വലുകൾ അന്ന് ഇത്ര വ്യാപകമായിട്ടില്ലായിരുന്നു. ഇന്ന് ഒരു ചെറിയ കുട്ടിയുടെ സ്കിൽ പെർഫോമൻസ് പോലും ഇഷ്ടം പോലെ വിഷ്വലുകൾ കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ കളിച്ച ആ കാലഘട്ടത്തിൽ ലെജൻഡായിട്ട് കളിച്ച ഒരുപാട് കളിക്കാരുടെ നല്ല നല്ല വിഷ്വലുകൾ ഇപ്പം ഇല്ല. അപ്പോൾ IM വിജയൻ തന്നെ ഇത്രയും പ്രായമായിട്ട് അദ്ദേഹം പിന്നെ കളിക്കുമ്പോൾ, വെറ്ററൻസൊക്കെ കളിക്കുമ്പോൾ അയാൾ എടുക്കുന്ന ഓരോ ബോളുകളെ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ അദ്ദേഹം ശരിക്കും കളിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ നിന്ന് കിട്ടേണ്ട വിഷ്വലുകൾ കിട്ടാതെ പോയി. അത് കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രായത്തിൽ ഇങ്ങനെ ആകുമ്പോൾ ആ പ്രായത്തിൽ എങ്ങനത്തെ വിഷ്വലുകളായിരിക്കാം, അതൊരു ഭയങ്കര നഷ്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പിന്നെ IMന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അയാളുടെ എല്ലാ ബോൾ റിസീവിങ്ങും റെസ്റ്റഡാണ്. അയാളിലെത്തിക്കഴിഞ്ഞാൽ ആ ബോളൊന്ന് റെസ്റ്റ് ചെയ്യും, അവിടെ ഓക്കെ ഓക്കെ. ഞാൻ വളരെ ഓരോ കളിക്കാരും ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട റെസ്റ്റഡാണ്. അത് തൈസിലായാലും കപ്പിലായാലും ചെസ്റ്റിലായാലും തലയിലായാലും വിജയൻ അങ്ങനെ ബോളുകൾ ഹോൾഡിങ്ങായിട്ട്, അതൊരു അവിടെ വന്ന് വീഴുന്ന ബോളുകൾ റെസ്റ്റ് മോഡിലാണ്. ആ ബോൾ അയാൾക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ക്വാളിറ്റിയുള്ള പ്ലെയറാണ് IM. അത് ഓരോരുത്തരെ കുറിച്ചാ പറയാ. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോ ഷറഫ് അലി സാറാണെങ്കിലും അദ്ദേഹത്തിന്റെ കളിന്റെ ഒരു മനോഹരത എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ഫീഡിങ് ആണ്. അതായത് ബോളിനെ കളി ഗ്രൗണ്ടിൽ നടക്കുന്ന ബോളിനനുസരിച്ചുള്ള അയാളുടെ മുന്നേറ്റങ്ങള് വളരെ മനോഹരമാണ്. ആ ബോള് അദ്ദേഹം റിസീവ് ചെയ്തിട്ട് വളരെ കൃത്യതയോടുകൂടിയുള്ള പാസുകള് അത് അദ്ദേഹത്തിന്റെ ആ ഒരു മൂവ്സ് അദ്ദേഹത്തിന്റെ ആ ഗ്രൗണ്ടിലെ കളിയുടെ ഗതിക്ക് അനുസരിച്ച് അയാളുടെ പൊസിഷനിലൂടെ ഉള്ള ആ മനോഹരമായ മൂവിങ്സ് ഒക്കെ വളരെ പിന്നെ നല്ലതാണ്. അതേമാതിരി പാപ്പച്ചന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും ആക്ഷനും കാര്യമൊക്കെ അദ്ദേഹത്തിന്റേതായ ഒരു കഴിവാണ്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. സി ജാബിർ എന്ന് പറയുന്ന പ്ലെയർ എന്താന്ന് വെച്ചാൽ, അരികോട് നമ്മളുടെ പ്രിയപ്പെട്ട ജാബിർ, അദ്ദേഹത്തിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാല് അദ്ദേഹം പിന്നെ ഒരു പിന്നെ പൊസിഷൻ ഉള്ള പ്ലെയർ അല്ല. ഏത് പ്ലെയർ വന്നാലും ഇപ്പൊ ഞാൻ തന്നെ കളിക്കാൻ പോവാണെങ്കിൽ ഞാൻ ഒരു സ്റ്റോപ്പർ ബാക്കാന്നുള്ള നെഞ്ചൂക്കോട് കൂടിയാണ് ഞാൻ പോകുന്നത്. വേറൊരു പ്ലെയർ അവൻ വിംബാക്കാണ്, ഞാൻ സെന്റർ ഫോർവേഡ് ആണ്, അങ്ങനെ ഒരു കിറ്റ് കൊടുത്തിട്ട് പോവാണ്. ജാബിർ വരുന്നത് അങ്ങനെയല്ല. ജാബിർ വരുന്നത് അയാളൊരു ടോട്ടൽ ഫുട്ബോളർ. കിറ്റ് കെട്ടി കഴിഞ്ഞാൽ ജാബിർ വയ്ക്കും, ബാവാക്കാ ഞാൻ എവിടെ കളിക്കട്ടി. അപ്പൊ അയാളെ മനസ്സിലൊരു പൊസിഷൻ ഇല്ല. അത്തരം കളിക്കാരാണ് നമുക്ക് വേണ്ടത്. കുറ്റി അടിച്ചൊരു പൊസിഷനിൽ കെട്ടിയിടാത്ത ഏത് പൊസിഷനിലും കളിക്കാൻ അദ്ദേഹം. പിന്നെ സത്യന ഇപ്പൊ ഞാൻ പറഞ്ഞ IM ആയാലും ഷറഫ് ആയാലും അഞ്ചേരി ആയാലും നമ്മുടെ ചാക്കോ സാറായാലും ഫിറോസ് സാറായാലും IMനെ പറ്റി പിന്നെ പറയാനുള്ളത് ഇത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കളികൾ എല്ലാരും ഇവരൊക്കെ തന്നെ മുമ്പേ ചോദിക്കും, പക്ഷെ അവരൊക്കെ പറയുന്ന ഒരു പ്ലെയറാണ് സത്യം. സത്യം
ഞാൻ ഇന്റർവ്യൂ ചെയ്ത എല്ലാവർക്കും പറയാൻ ഒരു പേരേ ഉള്ളൂ, ഷർഫ് ഞാനായിട്ട് വളരെ കൂട്ടാണ്, ഷർഫ് ഞാനായിട്ട് വളരെ കൂട്ടാണ്. അപ്പൊ അവിടെ അവരുടെ വീടുകളിലുള്ള എല്ലാ ഫംഗ്ഷനിലും സത്യം ഉണ്ടാവും, സത്യം ഉണ്ടാവും. അപ്പോ അങ്ങനെ ഒരു റിലേറ്റീവ് സത്യനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ സത്യൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, അദ്ദേഹം ഏറ്റവും വലിയൊരു പ്രതിരോധം തീർത്ത വ്യക്തിയാണ്. ഷർഫ് അലി പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാവാക്ക സത്യൻ എന്ന കരുത്തനായ ഒരു സ്റ്റോപ്പറിന്റെ ചിറകിൻ്റെ ഉള്ളിൽ കളിച്ചത് കൊണ്ടാണ് എനിക്ക് പേരെടുക്കാൻ പറ്റിയതെന്ന് വളരെ റെസ്പെക്റ്റഡ് ആയിട്ട് ഷർഫ് അലി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ എന്താണ് അയാളുടെ ക്വാളിറ്റി, സത്യന്റെ ക്വാളിറ്റി? പക്ഷെ സത്യന്റെ കൂടെ സഹൻസ് കളിക്കാനോ സത്യന്റെ ടീം കളിക്കാനോ ഒന്നും വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. അങ്ങനെ സത്യം അന്ന് സെവൻസ് വളരെ അപൂർവമായിട്ട് തീരെ കളിച്ചിട്ടില്ല. മഞ്ചേരി അവിടെ ഒന്ന് വന്ന് കളിച്ചു എന്നൊക്കെ പറഞ്ഞു, അത്രയുള്ള അറിയുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായി? അപ്പൊ ഫുട്ബോളിൽ നമ്മളുടെ ലെജൻസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ പ്ലേയേഴ്സിനെ ഒക്കെ തന്നെ അവരുടേതായ കഴിവും അവരുടേതായ സ്വന്തം ക്വാളിറ്റികളുണ്ട്. ഇതൊരു വരദാനാണ്, ഒരു ഗിഫ്റ്റാണ്, ദൈവത്തിന്റെ ആ ഗിഫ്റ്റ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. വഹീമിനെ കുറിച്ച് പറഞ്ഞു, ഷെർഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, പിന്നെ ബാബജി, ഇതൊക്കെ അവർക്ക് ദൈവം തമ്മിൽ കൊടുത്തൊരു സംഭവം. അത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാൽ നടക്കൂല, അല്ലെങ്കിൽ വേറെ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് പരിശ്രമിക്കാം. അതാണ് ഇപ്പോഴത്തെ കോച്ചസ് ഞാൻ പറയാം, അധിക സ്ഥലത്തും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു റോൾ മോഡൽ വേണം നിങ്ങൾക്ക്. തീർച്ചയായിട്ടും സീനിയർ പ്ലേയേഴ്സിൻ്റെ അവരെ കുറിച്ച് പഠിക്കണം. കളി കാണുമ്പോൾ ഗോളടിക്കണമല്ല നിങ്ങൾ നോക്കേണ്ടത്, ആ ഗോളിലേക്ക് എത്താനുള്ള മൂവ്സുകൾ എങ്ങനെ പോകണമെന്ന് നോക്കണം. നിങ്ങളൊരു കളിക്കാരനാണ്, കളി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആര് ജയിച്ചു തോറ്റു എന്നുള്ളതല്ല, ജയിക്കാനും തോൽക്കാനും ആവശ്യമായ മൂവ്സുകൾ, അത് നിങ്ങൾ എങ്ങനെ അഡ്മിറ്റ് ചെയ്തു, അത് നിങ്ങൾ മനസ്സിലാക്കിയോ, അത് നിങ്ങൾ കണ്ടോ, എന്ത് അവൻ്റെ ആ ഗോളിലേക്ക് പോകുമ്പോഴുള്ള അവൻ്റെ ബോഡി ലാംഗ്വേജ്, അവൻ്റെ ഡ്രിബ്ലിംഗ് കപ്പാസിറ്റി, അവൻ്റെ സ്കിൽ വർക്ക്, അങ്ങനെ അവൻ ആ ഒരു ഗോൾ ഓപ്പൺ ചെയ്യുന്നത്, അതാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ അധിക സ്ഥലത്ത് പോകുമ്പോൾ പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ ഈ വളർന്നു വരുന്ന കുട്ടികളായാലും അവർക്ക് ഒരു 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 പ്രചോദനം നൽകാൻ, ഇപ്പൊ ലൈവായിട്ട് റിട്ടയർഡ് ആയാലും വളരെ ലൈവായിട്ട് നിൽക്കുന്ന നമ്മളുടെ എല്ലാ സീനിയർ ഇന്റർനാഷണൽ പ്ലേയേഴ്സും സന്തോഷ് ട്രോഫി പ്ലേയേഴ്സും ഒക്കെ തന്നെ ഒരുപാട് സപ്പോർട്ടറാണ് നമ്മളെ കളിലോകവുമായി. തീർച്ചയായിട്ടും ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം അവർ വെറുതെ ഞങ്ങൾ പണ്ട് കളിച്ചിരുന്നു പറഞ്ഞ് വീട്ടിലിരിക്കുന്നില്ല, അവർ ഓരോ പിന്നെ കായിക രംഗത്തും കളിരംഗത്തൊക്കെ ഇത്തരം അവരുടെ പിന്നാലെ വരുന്ന കളി കുട്ടികൾക്ക് ഒരു വലിയ പ്രചോദനമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇക്കായട് ഈ നമ്മുടെ പഴയകാല കളിക്കാരും സൂപ്പർ സ്റ്റുഡിയോയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് അവർ കളിച്ചിരുന്നത് എന്നൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റി, ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് കാലം ഇക്കായ്ക്ക് ഫുട്ബോളിന് വേണ്ടി ജീവിക്കാൻ സാധിക്കട്ടെ. കാരണം ഇക്കായുടെ ജീവിതത്തിന്റെ എനിക്ക് തോന്നുന്നൊരു നല്ല ശതമാനം സമയം ഫുട്ബോളിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു, മുഴുവൻ സമയം ഫുട്ബോളിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന ആളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനത് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് കാലം ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ആണ്. കാരണം നമ്മൾ മഞ്ചേരിയിലെ ആ ഫൈനലൊക്കെ കണ്ടതാണ്, ആ ജനങ്ങളുടെ ഒരു ആവേശം. അവർക്ക് ഇനിയും ഒരുപാട് കാലം ആവേശം നൽകി ജീവിക്കാൻ കഴിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.